ജീവിതത്തിലെല്ലാമെല്ലാം ആയിരുന്ന ഒരാൾ പെട്ടെന്ന് ഒരു ദിവസം ആരുമല്ലാതായി തീരുന്ന ഒരു ദുഃഖമുണ്ട്, ഒരു വിഷമമുണ്ട്. നമുക്കത് വർണ്ണിക്കാൻ പറ്റില്ല, നമുക്കത് വാക്കുകളിലൊന്നും പറഞ്ഞൊപ്പിക്കാൻ പറ്റില്ലാത്തൊരു വിഷമമാണ്. ഇതുപോലെ തന്നെ കാഠിന്യമേറിയ മറ്റൊരു വിഷമമാണ്, നമ്മളെല്ലാമെല്ലാം ആയിരുന്ന ഒരാൾ, നമ്മളൊത്തിരി സ്നേഹിച്ച, നമ്മളൊത്തിരി വിശ്വസിച്ച ഒരാൾ, നമ്മൾ കുമ്പസാരക്കൂട് പോലെ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞ ഒരാൾ നമ്മളോട് എതിരെ തിരിയുന്നു, നമ്മളൊരു ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് ഓടി ഒളിക്കുന്നു, ഒരു വിശ്വാസവഞ്ചന കാണിക്കുന്നു. ഇതും നമുക്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്തൊരു വിഷമമാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് സെൻറ്റൻസിൽ ഈ രണ്ട് ദുഃഖങ്ങളും പറഞ്ഞു തീർന്നു. പക്ഷേ അനുഭവിച്ചിട്ടുള്ളവർക്കറിയാം, വിശ്വാസവഞ്ചന ഫേസ് ചെയ്തിട്ടുള്ളവർക്കറിയാം ഇതിൻ്റെ വേദന, ഇതിൻ്റെ ആഴം. ഇപ്പോഴും എന്നോ ഒരാൾ ഏതോ ഒരു കാലത്ത് തന്നൊരു വേദനയുടെ വിഷമം, അതിൻ്റെ ആഴം, മുറിവ്, ഇപ്പോഴും ഉണങ്ങാതെ കിടക്കുന്ന ഒരു സങ്കടം നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു സങ്കടം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈശോ ആ മുറിവ് ഉണക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടെ നമ്മളൊരു കുഞ്ഞ് സങ്കീർത്തനം പഠിക്കാൻ പോകണം. 55-ാമത്തെ സങ്കീർത്തനമാണ്. നിങ്ങൾ ഇങ്ങനെ ഒരു ദുഃഖത്തിലൂടെ, ഒരു പക്ഷേ ഒത്തിരി സ്നേഹിച്ച ഒരാൾ, ഒത്തിരി വിശ്വസിച്ച ഒരാൾ നിങ്ങൾക്കെതിരെ ഒരു വിശ്വാസവഞ്ചന നടത്തി, നിങ്ങളൊരു ഇരുട്ടിലേക്ക് തള്ളിക്കളഞ്ഞ ഒരു അനുഭവം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ സമയമെടുത്ത് ധ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പറ്റിയൊരു സങ്കീർത്തനമാണ് 55-ാമത്തെ സങ്കീർത്തനം. ശരിക്കും പറഞ്ഞാൽ ആകെ ഒരു 23 വാക്യങ്ങളേ ഉള്ളൂ. ദാവീദ് തൻ്റെ ജീവിതത്തിൽ തന്നെ ഒത്തിരി വിശ്വസിച്ച ഒരാൾ, ഒരുപാട് ഉപദേശം തേടിയ ഒരാൾ, ഹൃദയം കൈമാറിയ ഒരാൾ, തനിക്കെതിരെ വലിയൊരു ചതി തനിക്കെതിരെ തിരിഞ്ഞു, തൻ്റെ ശത്രുവായിട്ട് മാറിയപ്പോൾ ഹൃദയം കൊണ്ട് ചോരകൊണ്ട് എഴുതി വെച്ച ഒരു സങ്കീർത്തനമാണ് 55-ാം സങ്കീർത്തനം. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സാമുവൽ പ്രവാചകൻ്റെ 2-ാമത്തെ പുസ്തകം അതിൻ്റെ 15-ാമത്തെ അധ്യായത്തിൽ കിടപ്പുണ്ട്. സമയമെടുക്കുമ്പോൾ സമയമെടുത്തിട്ട് അതൊന്ന് വായിക്കുക. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകെ ഒരു 23 വാക്യങ്ങളേ ഉള്ളൂ എന്ന് പറഞ്ഞല്ലോ. ഇതിന് നമുക്കൊരു 3 ഡിവൈഡ് ചെയ്ത് പഠിക്കാൻ പറ്റും. 1-8, 9-15, 16-23 വാക്യങ്ങൾ. 1-8, ഇതെന്തിനായി ഡിവൈഡ് ചെയ്യുന്നതെന്ന് കുറച്ച് കഴിയുമ്പോൾ പറഞ്ഞുതരാം. 1-8 ശരിക്കും പറഞ്ഞാൽ ദാവീദിൻ്റെ ദുഃഖമാണ് നമ്മളവിടെ വായിക്കുക. തനിക്ക് ഇത്രയും വലിയൊരു ചതി ഫേസ് ചെയ്യേണ്ടി വന്നു. താൻ ഇത്രയും സ്നേഹിച്ച ഒരാളുടെ അടുത്ത് നിന്ന് ഇങ്ങനെ ഒരു ഇൽ ഫീലിംഗ് ഉണ്ടായി, ഇങ്ങനെ ഒരു ചതിക്കുഴിയിലോട്ട് പെട്ടുപോയൊരവസ്ഥ വന്നപ്പോൾ ദാവീദ് പേടിച്ചു, ദാവീദ് ദുഃഖിച്ചു, കരഞ്ഞ് നിലവിളിച്ചു. അതാണ് 1-8, കർത്താവ് എന്നോട് ഇത് വേണ്ടായിരുന്നു, എനിക്കിങ്ങനെ ഒരു അവസ്ഥ വന്നല്ലോ എന്ന് ഓർത്ത് ദാവീദ് ഹൃദയം നുറുങ്ങി ദുഃഖിച്ച് കരയുകയാണ്. 1-8. 9-15 ഈ ദുഃഖം അങ്ങ് മാറിയിട്ട് ദേഷ്യമായിട്ട് മാറുകയാണ്. എനിക്ക് ഈ ചതി ഉണ്ടായി, സത്യമാണ്, എനിക്ക് വിഷമമുണ്ടായി, പക്ഷെ എന്നെ ചതിച്ച ആൾക്കൊരു കുഴപ്പമില്ല, എന്നെ വേദനിപ്പിച്ച ഒരാൾക്കൊരു വിഷമമില്ല, അയാൾ നല്ല സുഖിച്ച് ജീവിക്കുന്നു, എന്നെ ഇരുട്ടിലാക്കി അയാൾ നല്ല പ്രകാശത്തിൽ ഇങ്ങനെ ലൈം ലൈറ്റ് നിൽക്കുകയാണ്. കർത്താവെ അവരെ വെറുതെ വിടരുത്, എനിക്ക് ഈ ദുഃഖം തന്ന ഒരാളെ കർത്താവെ സമാധാനത്തിൽ വിട്ടേക്കരുത്, കർത്താവെ അവരുടെ കാര്യം നോക്കിക്കോണേ എന്ന് ദാവീദ് മാനുഷികമായിട്ട് കോപിച്ച് ദേഷ്യപ്പെട്ട് ദാവീദ് കർത്താവിനോട് പറയുകയാണ്. 1-8 ദുഃഖം, ആ ദുഃഖം കോപമായിട്ട് മാറുകയാണ്. എന്തിനാ ഈ 2 സ്റ്റെപ്പ് പറഞ്ഞതെന്നറിയോ? ഇത് കഴിഞ്ഞ് 3rd സ്റ്റെപ്പും കൂടി ഉണ്ട്. 23 വാക്യങ്ങൾ, 16 നമുക്കും ഈ ആദ്യത്തെ 2 സ്റ്റെപ്പ് ഉണ്ട്. നമുക്കൊരു ചതി ഉണ്ടായിട്ടുണ്ടെങ്കിൽ, നമുക്കൊരു വേദന വന്നിട്ടുണ്ടെങ്കിൽ, ആരെങ്കിലും നമ്മളോട് വിശ്വാസവഞ്ചന കാണിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം ദുഃഖമാണ്. വൈ മീ, എന്നോട് എന്തിനാ ഇങ്ങനെ ചെയ്യാൻ, എന്നോട് ഇങ്ങനെ ചെയ്യാൻ ഇങ്ങനെ തോന്നി എന്നൊക്കെ ഓർത്ത് നമ്മൾ കരയും. പതുക്കെ ഇത് ദേഷ്യമായിട്ട് മാറും. നമ്മൾ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ 0 ആയിട്ട് നിൽക്കുകയാണ്. അയാൾക്കൊരു കുഴപ്പമില്ല, അവർക്കൊരു കുഴപ്പമില്ല, അവർ കൂളായിട്ട് സന്തോഷത്തോടെ ജീവിക്കുകയാണ്. എനിക്ക് ഈ സങ്കടം വന്നു, കർത്താവെ നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ, എനിക്കിട്ട് പണിതവർക്കിട്ട് കർത്താവെ നീ കൊടുത്തേക്കണേ എന്ന് ചിലപ്പോൾ മാനുഷികമായിട്ട് നമ്മളെ നിലവിളിക്കും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇതിനൊരു 3rd സ്റ്റെപ്പ് ഉണ്ട്. 16-23 വാക്യങ്ങൾ തുടങ്ങുന്നത് ദാവീദ് വലിയൊരു പ്രത്യാശയോടാണ്. എന്നെ കർത്താവ് നോക്കിക്കൊള്ളൂ എന്ന് പറഞ്ഞോണ്ട് ഒരു പ്രത്യാശ. എനിക്ക് ചതി ഉണ്ടായി, എനിക്ക് ദുഃഖമുണ്ടായി, എനിക്ക് വിഷമങ്ങൾ ഒത്തിരി ഉണ്ടായി, എനിക്കിപ്പോൾ ഒരു ഇരുട്ടിലോട്ട് വീണുപോയ അവസ്ഥയുണ്ട്, പക്ഷേ കർത്താവ് എന്നെ താങ്ങിക്കൊള്ളൂ എന്ന് പറഞ്ഞ് പ്രത്യാശയുടെ കുറേ വചനങ്ങളാണ് ദാവീദ് ഈ സങ്കീർത്തനം അവസാനിപ്പിക്കുമ്പോൾ പറഞ്ഞു ചെല്ലുക. പ്രിയപ്പെട്ടവരെ, നമുക്കും ഉണ്ടായിട്ടുണ്ട് ദുഃഖം, നമുക്കുണ്ടായിട്ടുണ്ട് ദേഷ്യം. ഇപ്പം അതിലൂടെ ചിലപ്പോൾ നീ കടന്നു പോകുമായിരിക്കും. ഈ പ്രത്യാശയിലേക്കും കൂടെ എത്തണം. ഇയാൾ നിന്നെ ചതിച്ചു, ഇവള് നിന്നെ ചതിച്ചു, വിശ്വാസവഞ്ചന കാണിച്ചു, മറയ്ക്കാൻ പറ്റാത്ത, മുറിവ് ഉണക്കാൻ പറ്റാത്തൊരു വേദന നിന്റെ ജീവിതത്തിലുണ്ടായി. ദുഃഖവും ദേഷ്യവും ഒക്കെ നിനക്കുണ്ട്. ഈ പ്രത്യാശയിലേക്ക് വരണം. ആ പ്രത്യാശ കർത്താവ് മാത്രമാണ്. എന്നെ കർത്താവ് താങ്ങിക്കൊള്ളൂ എന്നുള്ളത് 55:22 ദാവീദ് ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പം ഇങ്ങനെ ഒരു സങ്കടത്തിലൂടെ നമ്മൾ കടന്നു പോവുകയാണെങ്കിൽ നമ്മളോട് പറയുന്നുണ്ട്, നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കും. നിന്റെ ദുഃഖം, നിന്റെ ദേഷ്യം, ഇപ്പം കടന്നു പോകുന്ന ഈ മനസ്സിൽ ഇരുട്ട് മൂടിയ അവസ്ഥ ഈശോയുടെ കയ്യിലോട്ട് കൊടുക്കുക. അവിടെ നിന്നെ കാത്തുകൊള്ളും, നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുള്ളുങ്ങാൻ അവിടുന്ന് സമ്മതിക്കില്ലെന്ന് ദാവീദ് വലിയൊരു ബോധ്യം നൽകുകയാണ്. ക്ഷമിക്കുക അവരോട്. ഈ ദുഃഖം കൊണ്ടോ ദേഷ്യം കൊണ്ടോ നമ്മളെ ജീവിതം പുറകോട്ട് പോവുകയുള്ളൂ. പ്രത്യാശയുണ്ടെങ്കിൽ നമുക്ക് മുമ്പോട്ട് പോകാം. ആ പ്രത്യാശയ്ക്കുള്ള വലിയൊരു കാര്യമാണ് അവരോട് ക്ഷമിക്കുക എന്നുള്ളത്. അവർക്ക് വേണ്ടിയല്ല, നീതി നിൻ്റെ ഭാഗത്താണ്, ന്യായം നിൻ്റെ ഭാഗത്താണ്. അവർ അന്യായമൊക്കെയാണ് ചെയ്തത്, പക്ഷെ ക്ഷമിച്ചേക്കുക. അവർക്ക് വേണ്ടിയല്ല, നിനക്ക് വേണ്ടി. നിനക്ക് കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ, പുഞ്ചിരിക്കാൻ സാധിക്കും. മനസ്സിൽ നിന്ന് അവർ ചെയ്ത വിഷമത്തെ ഒഴിവാക്കുക. അതിന് ഈശോ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയമെടുത്ത് പ്രഭാഷകൻ 37 കൂടെ ഒന്ന് വായിക്കണം.
എന്തിനാണിത് പറയുന്നത് നിങ്ങൾ അത് വായിക്കുമ്പോൾ മനസ്സിലാവും. ഒത്തിരി ആളുകൾ നിങ്ങൾ പരിചയപ്പെടാറുണ്ട് നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും ഒക്കെ ഒരുപാട് സൗഹൃദങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നന്നായിട്ട് ധ്യാനിച്ച് പ്രാർത്ഥിക്കുക, നന്നായിട്ട് അതൊന്ന് ധ്യാനിക്കണം. 37-ാമത്തെ പ്രഭാഷകൻ എന്നിട്ട് വായിച്ചിട്ട് എന്താ തോന്നണേന്ന്, എന്താണ് പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നതെന്ന് ചെറിയൊരു വാക്യങ്ങളിൽ നമ്മുടെ കമൻറ്റിൽ ഒന്ന് രേഖപ്പെടുത്തിക്കോ. പ്രഭാഷകൻ 37 എന്തു മറന്നാലും ഇത് വായിക്കാൻ മറന്നേക്കരുത്. പ്രത്യേകിച്ച് സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ പുതിയതായിട്ട് ഉണ്ടാകുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ. നല്ല ശ്രദ്ധയോടെ ആയിരിക്കുക, കോപവും ദുഃഖമൊക്കെ മാറട്ടെ, ഈശോ എന്ന പ്രത്യാശ പ്രകാശം നിലനിട്ട് നിറയട്ടെ, നഷ്ടപ്പെട്ടു പോയ സന്തോഷവും സ്വാതന്ത്ര്യവും പ്രകാശവും നിൻ്റെ ജീവിതത്തിൽ വീണ്ടും ഉണ്ടാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.